ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മേക്കിംഗ് വീഡിയോ തന്നെയാണ്. കുറേ ഇപ്പോൾ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇപ്രാവശ്യത്തുള്ള നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള, അതായത് ട്രെൻഡിങ് ആയിട്ട് പേര് വെച്ചിട്ടുള്ള ചെയ്യുന്ന ഒരു നെക്ലേസ് എന്ന് പറയുന്നത് നമ്മൾ മാല അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്, മാലയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെ കുറച്ച് മെറ്റീരിയൽസ് മാത്രം മതി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വേണ്ട ഗിയർ വെയർ ആണ്. ഇത് മാല ഉണ്ടാക്കുന്ന ത്രെഡായിട്ടുള്ള ഗിയർ വെയർ ആണ് കേട്ടോ, അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗിയർ വെയർ ആണ്. അപ്പോൾ ഇത് ആണിതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഹെയർ വെയർ, ഹെയർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഗിയർ വെയർ അല്ല, മാല ഉണ്ടാക്കുന്ന ഗിയർ വെയർ ആണ്. ശരിക്കും ഇതാണ് ഗിയർ വെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്തിലൊരു മാലയുടെ ലെങ്ത്ത്, ഒരു ഞാനിപ്പോൾ ഒരു 15-12 വയസ്സായ ഒരു മുഴുക്കില്ല അങ്ങനത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഏകദേശം എത്ര വേണമെന്നല്ല. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കി ബാലൻസ് ഉണ്ടെന്നു നമുക്ക് ഇതാക്കാമല്ലോ. അത് മെയിനായിട്ട് വേണ്ട ഇനി ജം റിങ്സ് ആണ്. അതായത് നമുക്ക് ഈ ലെറ്റർ ബീഡ് ഉണ്ടാവുമല്ലോ, ലെറ്റർ ബീഡല്ല, ലെറ്റർ ഹാങ്ങിങ് ലെറ്റർ, അതിലോട്ട് നമുക്കിത് ഈ ജം റിങ്സ് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നല്ല വൃത്തിയിലും ഇതിൽ നിൽക്കാൻ പറ്റുക. അപ്പോൾ അത് ആദ്യം മെയിനായിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ട ഗിയർ ലോക്കാണ്, പിന്നെ ഒരു പ്ലെയർ, കുറച്ച് ബീഡ്സ്, ഇതൊക്കെയാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതാക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ജം റിങ്സ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ്. അതുപോലെ ഈ വയർ, ഗിയർ വയറും എൻ്റെ അടുത്ത് ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വൈറ്റ് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 mm ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ 3 ഇല്ലാത്തതുകൊണ്ട് ഞാൻ 5 ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് സാധാ നോർമൽ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഹാങ്ങിങ് ലെറ്റർ, നമ്മൾ പേരിൻ്റെ അവസാനത്തെ ആയിട്ടോ, നമ്മൾ ആദ്യം പേരൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ, അതായത് ശരിക്കാക്കി വെക്കണം. പേര് ഇട്ട് കൊടുക്കുന്നുണ്ട്, മാറാതിരിക്കാൻ നോക്കുക കേട്ടോ. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ടരും നിൽക്കരുത്. അത് അതായത് തല തിരിച്ചിട്ടിട്ടുണ്ടോയെന്ന് ആദ്യം ഗിയർ ലോക്ക് വെച്ച് പ്രസ് ചെയ്യുന്നതിന് മുൻപൊന്ന് നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, പിന്നെ വെറുതെ വേസ്റ്റായി പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റർ ബീഡ്, അതായത് ഹാങ്ങിങ് ലെറ്ററും പിന്നെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ബീഡും പിന്നെ അതുപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സെൻട്രൽ, ആ മാലയുടെ സെൻട്രലായിട്ട് നമുക്ക് വരത്തക്ക രീതിയിൽ വെക്കുക, എന്നിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അനങ്ങാതിരിക്കും കേട്ടോ. ഉണ്ടല്ല, ഞാൻ നീയാന്നാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ മൂത്തച്ഛൻ്റെ മോള പേരാണ് നീ. ആൾക്ക് 12 വയസ്സായിട്ടുണ്ട്, 12 വയസ്സാവുന്ന. അപ്പോൾ അവിടെ ഒരു ലെങ്ത്തിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗം നമ്മൾ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നോസ് പ്ലെയർ ആണ് കേട്ടോ. എൻ്റെ അടുത്ത് നോസ് പ്ലെയറും ഉണ്ട്, സാധാ നോർമൽ പ്ലെയറും ഉണ്ട്. നമ്മൾ നോസ് പ്ലെയറിന് കുറച്ച് റേറ്റ് കൂടും, മറ്റേ സാധാ നോർമൽ പ്ലെയറിന് 50 രൂപ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ആയിട്ട് നമുക്ക് അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല, കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യം ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആദ്യം എന്താ കറൻറ്റിൽ ഓർഡറിലാക്കി വെക്കുമല്ലോ, അങ്ങനെ ഓർഡറാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടോ അത് നിങ്ങൾ ബീഡ്സൊക്കെ സെലക്ട് ചെയ്യുന്ന നിങ്ങളത്, ഞാനിപ്പോൾ 3 ബീഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾ ഒരു ഒറ്റ ബീഡ്സ് എടുക്കുകയാണെങ്കിലും അതും ഭംഗി തന്നെയാണ് കേട്ടോ. കാരണം സിമ്പിളായിട്ടുള്ളൊരു നെക്ലേസാണിത്. പിന്നെ എന്താ പറയുക, ഓവറായിട്ടില്ല. എന്നാൽ ചെറിയ കുഞ്ഞുമക്കൾക്ക് പറ്റില്ല, കുഞ്ഞുമക്കൾക്ക് പറ്റും, പക്ഷേ ഫുള്ളായിട്ട് ബീഡ്സ് കവർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുഞ്ഞുമക്കൾക്ക് ഞാൻ ബീഡ്സ് കവർ ചെയ്തിട്ടുള്ളൊരു ഇത് ചെയ്യണ്ട കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ചെയ്യേണ്ടതെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒന്നാമത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ റമദാനായി, റമദാനാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നിട്ടല്ല ഒന്നാമത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തോട്ട് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങളെ ക്യാഷ് ഞാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കത് പാർസലാക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ അത് പേയ്മെൻറ്റ് അടച്ചവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേക്ക് ചെയ്യണം എൻ്റെ ജോലി. അതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ഇടങ്ങാറ്. എന്താ പറയുക, കണ്ടവരെ ക്യാഷ് നമ്മളെ കയ്യിൽ കിടക്കുമ്പോൾ അത് അത്ര നല്ല കാര്യമല്ലല്ലോ. അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കില്ല വേണ്ടത്. ഇനി ഇതേപോലെ തന്നെ വേറൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതായത് ലാസ്റ്റിലും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഒറ്റ ഹാർട്ട് ഷേപ്പ് ഇട്ട് എടുത്തിട്ടുള്ളൂ അവിടെ കേട്ടോ. അതേപോലെ തന്നെ ഈ ഭാഗത്തോട്ട് അങ്ങനെ ചെയ്തിട്ടതാണ്, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, ഇതേപോലെ തന്നെ ഒരു ഭാഗം കൂടി, ഒരു പാർട്ട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ആക്കാം കേട്ടോ, ഇതേപോലെ തന്നെ ആക്കാം, അത്ര മതി ശരിക്കും. പക്ഷേ ഞാനൊന്നുകൂടി ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്ത് ഇതാക്കിയിട്ടുള്ളത്.
പക്ഷേ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനൊക്കെ റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഈ റേറ്റ് ഇത് നമ്മൾ കടകളിൽ പോയാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ ഇങ്ങനെ കിട്ടില്ല. അതായത് നമ്മൾ ലെറ്റർ ബീഡ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ആണെങ്കിലും ലെറ്റർ ബീഡ് വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഈ നെക്ലേസും. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം എന്താ പറയുക റേറ്റ് വാങ്ങാം കേട്ടോ. 70, 75, 100 രൂപയുടെ ഉള്ളിലൊക്കെ വാങ്ങാം. ചില ഏരിയകളിൽ ഇതിൽ കൂടുതൽ റേറ്റ് വരുന്നത് 120 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 75, 80, 100 രൂപ ആ റേറ്റിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ നല്ലൊരു ഏണിങ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. കാരണം ഈ ഗിയർ ലോക്കിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്, കുറഞ്ഞ പീസേ ഉണ്ടാവുള്ളൂ പക്ഷേ നല്ല റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ വയർ കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. രണ്ട് ഭാഗത്തോട്ടുള്ള അളവ്, അതായത് നമ്മൾ ഗ്യാപ്പ് ഇടുന്നില്ലേ, ആ ഗ്യാപ്പ് ഇടുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി. രണ്ട് ഭാഗം ഒരേപോലെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതേപോലെ തന്നെ ഈ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഈ ഗിയർ വെയർ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 50 ഗ്രാമിന് 60 രൂപ റേറ്റാണ് വരുന്നത്. ഗിയർ വയർ ഒരു റോളിന് 50 രൂപയാണ് വരുന്നത്. നമ്മൾ ഹെയർ ബാൻഡ് ഹെയർ ബ്ലൂച്ച് ഉണ്ടാക്കുന്ന ഗിയർ വയർ 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കുളത്താണെങ്കിൽ ജംറിങ്സ് ആണെങ്കിലൊക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മൾ ജംറിങ്സൊക്കെ എന്താണ് കൊടുക്കുന്നത് കേട്ടോ, എന്താ ഗ്രാമിനാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി കണ്ട, ഇനി ഇതും പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ പ്രസ് ചെയ്ത് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് വീട് ലെങ്ത്ത് ആവുന്ന കരുതിയിട്ടാണ് പ്രസ് ചെയ്ത് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുതുന്നു, കാരണം സൈഡിൽ ഒരേ ലെവൽ നോക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളത് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല കേട്ടോ. ഇനി ഇതാ ഞാനിതുപോലത്തെ ഈ കുളത്തുണ്ടാവുമല്ലോ അതെടുത്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്കൊരു ഗിയർ ലോക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തിരിച്ച് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ലെങ്ത്ത് നോക്കുക കേട്ടോ, ബാക്കി ബാലൻസ് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ മാത്രം കേട്ടോ, ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ മാത്രം ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുക, ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക, ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിന് പണി വരുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കഴിച്ചു വെക്കാനോ ഇടാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റും. ഞാൻ ആ കുളത്തെ പ്രത്യേകത അറിയാമല്ലോ, അങ്ങനെ ചെയ്താൽ മതിയല്ല. ഇനി അതേപോലെ തന്നെ അപ്പുറത്ത് മറ്റേ സൈഡിൽ നമുക്ക് ജംറിങ്സ് വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുളത്തണ്ടേ, അപ്പോൾ ജംറിങ്സും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ജംറിങ്സിൻ്റെ മുന്നായിട്ട് തന്നെ എന്താ ഇതിൻ്റെ തന്നെ മുന്നേ കാണിച്ചിട്ടില്ലേ, ഇത് ബാക്കി ബാലൻസ് ഉണ്ട്. ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്ലെയർ വെച്ചിട്ടൊന്ന് പ്ലസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാലൻസ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഗിയർ വയർ വെച്ചിട്ട് ഹെയർ വെയിനൊക്കെ ഉണ്ടാക്കും, ഇത് ഇതല്ല ഹെയർ വെയിൻ ഉണ്ടാക്കുന്നത്, ഇത് നമുക്ക് പിരിക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കുക. ഇത് മാലയൊക്കെ ഉണ്ടാക്കുന്നതാണ്, മാല ബ്രേസ്ലെറ്റ് എനിക്ക് തോന്നുന്നു ആംഗ്ലറ്റ് അത് പാദസരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ്. ഞാൻ പാലക്കമാല അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റേ ഭാഗത്തോട്ട് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ജംറിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം കെട്ടിട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള കെട്ടിട്ട് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ കെട്ടിട്ട് കൊടുത്തിട്ട് ശേഷം ജംറിങ്സിൻ്റെ ഉള്ളിൽ, ജംറിങ്സ് അല്ല ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ബാലൻസ് ആ വയർ ഗിയർ വയർ കടത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക, ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് തന്നെ. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ദിവസം ഒരു വരുമാനം തന്നെ ഉണ്ടാക്കാം. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കസ്റ്റമൈസറാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമൈസറാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം ഇത് കടയിൽ പോയാലും ഈ കസ്റ്റമേഴ്സിന് കിട്ടില്ല, കാരണം പേര് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റുണ്ട്. കൂടുതൽ റേറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഓർഡർ കൂടുതൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്കുക കേട്ടോ. അതായത് 100 രൂപയുടെ ഉള്ളിൽ, അതായത് 75 രൂപയുടെ 100 രൂപയുടെ ഉള്ളിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്ര ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഇത് മേക്കിംഗ് വീഡിയോ ചെയ്യാൻ കേൾപ്പിക്കാനും ഞാനിത് ആദ്യമായിട്ടാണ്, വീഡിയോക്ക് വേണ്ടിയിട്ടെന്നല്ല, വീഡിയോക്ക് ആണെങ്കിലും അല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഗിയർ ലോക്ക് വെച്ചിട്ട് സാധനം, എൻ്റെ അടുത്ത് ഗിയർ ലോക്ക് ഉണ്ടായിട്ട് മാസങ്ങളോളായി, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഗിയർ ലോക്ക് വെച്ചിട്ട് സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഗിയർ ലോക്കിൻ്റെ അടുത്ത് തന്നെ പേറെ കൊണ്ടുപോയി വെക്കാൻ നിൽക്കരുത്. കൊണ്ടുപോയി വെക്കാൻ നിൽക്കരുതെന്ന് പറയാൻ കാരണം, പ്രസ് ചെയ്യുന്ന സമയത്ത് പ്ലെയർ ആണെന്ന് കരുതിയിട്ട് ഇത് കട്ടർ കൊണ്ടുപോയിട്ട്
പ്രസ് ചെയ്യരുത്, മുറിഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ അതെടുത്തിട്ട് പ്രസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് സംശയം, അല്ലാ ഇതല്ലല്ലോ അതല്ലത്. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ബീഡ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗ്ലാസ് ബീഡ്സും വെക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മേക്കിംഗ് വീഡിയോസും മെറ്റീരിയൽസ് വീഡിയോസ് ഒക്കെ വരുന്നതാണ്. കുറേ ബീഡ്സ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്, ഞാൻ ഷോർട്ടായിട്ടും അല്ലാതെയൊക്കെ ഡീറ്റെയിൽസ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ.